ഹായ് ഫ്രണ്ട്സ്, ഇറ്റ് മീ സനു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ 8 ദിവസത്തിൽ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതലായി മാറിയിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനവും മുന്നിലോട്ട് കയറി വരുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ കുടുങ്ങിയതിന് ശേഷം നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യയുമായിട്ടും യുക്രൈനുമായിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡ് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. സോ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഈ പ്രശ്നങ്ങൾക്കിടയിൽ തന്നെ ഈ റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പുതിയ രീതിയിലുള്ള വ്യാപനം എങ്ങനെ സംഭവിക്കുന്നു? റഷ്യ ജപ്പാനെതിരെയും സ്വീഡനെതിരെയുമായിട്ട് താക്കീതുമായി രംഗത്ത് വന്നായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സോ ഇതിന് പിറകിലെ കാരണം എന്താണ്? എന്താണ് റഷ്യയുടെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പദ്ധതികൾ? നമുക്ക് ഈ വിഷയങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഈ ഒരൊറ്റൊരു വീഡിയോയിൽ ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. പിന്നെ നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ മാത്രം ചെയ്യുന്നതിനെ പറ്റി കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വേറെ കുറച്ച് വർക്ക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഒരു വീഡിയോയിൽ എല്ലാ കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇപ്പോൾ റഷ്യയും യുക്രൈനും നമ്മുടെ സംഘർഷത്തിൽ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി ചില അപ്ഡേറ്റ്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും റഷ്യയുടെ പ്രസിഡന്റ് പുടിനും തമ്മിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭാഷണത്തിന് ശേഷം റഷ്യ ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് കാർക്കീവ് എന്ന് പറയുന്ന യുക്രൈൻ സിറ്റിയിൽ കുടുങ്ങിയിട്ടുണ്ട്. സോ അവരൊക്കെ ഇവാക്യുവേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും റഷ്യ നടപ്പാക്കാമെന്നും ആ ഒരു 6 മണിക്കൂർ നേരത്തോട്ട് ഞങ്ങൾ ഒരുവിധ അറ്റാക്ക് നടപ്പാക്കില്ല എന്ന് റഷ്യ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് റഷ്യൻ അംബാസിഡറും അവരുടെ എംബസി എല്ലാം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഉറപ്പ് നൽകിയ ശേഷം റഷ്യ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇന്ത്യൻ സ്റ്റുഡൻസിനെ റഷ്യ ഒരു കാരണവശാലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നും, പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ നിന്ന് പുറത്തോട്ട് കടത്തിവിടാതിരിക്കാനും അവരെ ഒരു കവചമാക്കി വെച്ചുകൊണ്ട് അതിലൂടെ ഒരു യുദ്ധം നടപ്പാക്കാനായിട്ട് യുക്രൈൻ ശ്രമിക്കുന്നു എന്ന വാദവുമായിട്ട് ഇന്ന് റഷ്യ രംഗത്ത് വന്നിട്ടുണ്ട്. റഷ്യ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒഫീഷ്യലായിട്ട് ചില കണക്കുകൾ പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് റഷ്യയുടെ ഭാഗത്ത് 498 കാഷ്വാലിറ്റീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളെന്നും അവരുടെ സോൾജേഴ്സ് ഒരു 1000-നടുത്ത് വരുന്ന സോൾജേഴ്സിന് പരുക്ക് പറ്റിയെന്നുമാണ് റഷ്യ പറയുന്നത്. ഈ വാദങ്ങൾ ഇനിയും തുടരാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രാജ്യവും അവരുടെ യഥാർത്ഥ കണക്ക് പുറത്ത് കാണിക്കാറില്ല എന്ന് പറയുന്നൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് റഷ്യ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഞങ്ങൾ പുറത്തെത്തിക്കാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് റഷ്യ 130 ബസ്സുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ സ്റ്റുഡൻസിനെ കാർക്കീവിൽ നിന്ന് തിരിച്ച് റഷ്യൻ ബോർഡേഴ്സിലോട്ടോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ബോർഡറിലോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കാമെന്ന വാഗ്ദാനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വാഗ്ദാനമൊക്കെ റഷ്യ നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ചില സ്റ്റാൻഡുകളാണ്. അത് ഇന്ത്യ UNGA ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലും UN സെക്യൂരിറ്റി കൗൺസിലിലും റഷ്യക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അതായത് ഈ 2 അസംബ്ലിയിലും റഷ്യക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കുവാനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ആ ശ്രമങ്ങൾക്ക് ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതിനനുകൂലമായിട്ടോ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടോ റഷ്യക്ക് അനുകൂലമായിട്ടോ ഒരു വോട്ടോ ഇന്ത്യ ചെയ്തിട്ടില്ല. പകരം അതിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. ഇന്ന് UN ജനറൽ അസംബ്ലിയിലും ഒരു 35 കൺട്രീസോളം വിട്ടു നിന്നിട്ടായിരുന്നു. അതിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരുന്നെന്ന് പറയുന്നത് റഷ്യക്ക് ഒരു പ്രധാനപ്പെട്ട പിന്താങ്ങലായിട്ട് തന്നെ മാറുന്നുണ്ട്. കാരണം ഇന്ത്യ പോലത്തെ ഏഷ്യയിലൊരു 1 ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺട്രി റഷ്യയെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നെന്ന് കാണിക്കാനായിട്ട് റഷ്യക്ക് ഇതിലൂടെ സാധ്യമാകുന്ന ഘടകമാണ്. സോ ഇന്ത്യയുടെ ഈ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ്, അതായത് ഒരു ചേരിചേര നയമെന്ന് പറയുന്ന ഈ ഒരു കാര്യം കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റുന്നതിന് ഇന്ത്യയിലെ ഓപ്പോസിഷനും റൂളിംഗ് പാർട്ടിയെല്ലാം തന്നെ ശക്തമായ പിന്തുണ നൽകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ അതിനിടയിൽ തന്നെ ഇന്ത്യക്ക് ചില പ്രശ്നങ്ങൾ കടന്നുകൂടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു, ഇന്ത്യ റഷ്യക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനമെടുത്തില്ലെങ്കിലും ഒരു ന്യൂട്രലായിട്ടും 2 രാജ്യങ്ങൾ കൂടെയും നിൽക്കാതെ നിങ്ങൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കൂ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നാലും ഇവിടെ ഇന്ത്യയെ വലിച്ചിടാനായിട്ടും ഇന്ത്യയെ ഒരു പക്ഷം പിടിക്കാനായിട്ടുള്ള പ്രഷർ ചെലുത്താനായിട്ടും നിരവധി രാജ്യങ്ങൾ ശ്രമിച്ചേക്കാമെന്ന്. അതിൽ അമേരിക്കയും ബാക്കിയുള്ള അമേരിക്കയുടെ കൂടുതൽ ശക്തമായ രാജ്യങ്ങളെല്ലാം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്ക ഇന്ത്യയുടെ മേലെ കാറ്റ്സ എന്ന് പറയുന്ന ആ ഒരു ഉപരോധം കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കയിലെ ചില ലോ മേക്കേഴ്സ് ANI പോലത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. സോ ഇതിനെപ്പറ്റി ANI പിന്നെ ഇന്ത്യ ടുഡേ, NDTV തുടങ്ങിയ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ കാറ്റ്സ ഉപരോധം എന്ന് പറയുന്ന അമേരിക്കക്കെതിരായിട്ട് അമേരിക്ക കുറച്ച് രാജ്യങ്ങളെ അവർക്കെതിരായിട്ടെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഈ കൺട്രീസുമായിട്ട് അമേരിക്കയെ ഒപ്പം സഹകരിക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ എന്തെങ്കിലും വെപ്പൺ ട്രേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് നടപ്പാക്കിയാൽ അവർക്കെതിരെ അമേരിക്ക കൊണ്ടുവരുന്ന ഒരു ഉപരോധമാണ് ഈ ഒരു കാറ്റ്സ എന്ന് പറയുന്നത്. സോ ഈ കാറ്റ്സ ഉടമ്പടി ഇതിനു മുമ്പ് തുർക്കിക്ക് മേലെ അമേരിക്ക ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അത് റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയതുകൊണ്ടാണ്, തുർക്കി വാങ്ങിയതുകൊണ്ടാണ്. സോ അതേ ഒരു സംവിധാനം ഇന്ത്യയും ഇതേ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ പേരിൽ മേ ബി ഒരു സാങ്ഷൻ കൊണ്ടുവന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചില റൂമേഴ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതേസമയത്താണ് ഇന്ന് ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക ഉൾപ്പെടുന്ന 4 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ക്വാഡ് ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗ് വിർച്വലായിട്ട് നടക്കാൻ പോകുന്നത്. ഈ മീറ്റിംഗ് സഡൻലി അനൗൺസ് ചെയ്ത കാര്യമായിരുന്നു. സോ എന്തായാലും ഈ ഒരു മീറ്റിംഗിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് കൂടുതൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളുടെ നേതാക്കന്മാരോ ആവശ്യപ്പെട്ടേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ചില നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ അതിനെപ്പറ്റി ട്വീറ്റ് ചെയ്ത് കണ്ടിരുന്നു. സോ ഇങ്ങനെ ഇന്ത്യയുടെ മേലെ പ്രഷർ നാൾക്ക് നാൾ വർദ്ധിച്ചു വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാണിജ്യപരമായിട്ടും ഇന്ത്യക്ക് പല തിരിച്ചടികൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ എണ്ണവില കുത്തനെ കൂടുന്നത് ഇന്ത്യയിലും ചില ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമാണ്. മാത്രമല്ല ഈ പ്രശ്നങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മറ്റു ചില പുതിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകേണ്ട സാധ്യതയും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ കഴിഞ്ഞൊരു വീഡിയോയിൽ പുടിൻ ആണവായുധം പ്രയോഗിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അതിന് സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു പുടിൻ്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് ഇതിനു മുമ്പ് തന്നെ കൃത്യമായി നടപ്പാക്കിയ പദ്ധതികൾ പ്രകാരമാണ് മുന്നോട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഇന്ന് പ്രധാനപ്പെട്ട ചില വാർത്തകൾ അതിനെപ്പറ്റി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് റഷ്യക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന ചില രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് റഷ്യ ചിലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി പല വാർത്താ മാധ്യമങ്ങളും ഇന്നൊരു പ്രൊപ്പഗണ്ട പോലെ തന്നെ റഷ്യക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജപ്പാൻ ഇന്ന് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്ലെയിമാണ് റഷ്യയുടെ വിമാനങ്ങൾ, അവരുടെ ഹെലികോപ്റ്റർ, പിന്നെ ഒരു എയർക്രാഫ്റ്റ് എല്ലാം തന്നെ അവരുടെ എയർ ഡിഫൻസ് സോണിലോട്ട്, ജപ്പാന്റെ എയർ ഡിഫൻസ് സോണിലോട്ട് എൻ്റർ ചെയ്തായിട്ടും ഇത് തിരിച്ചറിഞ്ഞിട്ട് ജപ്പാൻ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ എയർക്രാഫ്റ്റിൽ അവിടെ വിന്യസിപ്പിച്ചപ്പോഴേക്കും ഈ വിമാനം തിരികെ പോയെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതേ ജപ്പാൻ തന്നെ കഴിഞ്ഞ ജനുവരി മാസം ഏകദേശം 49 തവണ അവരുടെ എയർക്രാഫ്റ്റുകളെ അറേഞ്ച് ചെയ്തുകൊണ്ട് വേറെ രാജ്യങ്ങളുടെ വിമാനങ്ങൾ അവരുടെ എയർ സോണിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ അതിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസം നോക്കുകയാണെങ്കിൽ 142 തവണയും നവംബർ മാസം 127 തവണയും ജപ്പാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ ഇതിന് ഭൂരിഭാഗം വരുന്ന എയർക്രാഫ്റ്റുകളും റഷ്യയുടെ ഭാഗത്തു നിന്നാണെന്നാണ് ജപ്പാൻ അന്ന് മുതൽ ഉന്നയിച്ചൊരു വാദം. സോ ജപ്പാനെതിരെ ഇന്ന് റഷ്യ തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇതേ ജപ്പാനും റഷ്യയുമായിട്ട് 2012 ശേഷം വലിയ പല ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ ഓൾറെഡി ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്, ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കം കുറിൽ എന്ന് പറയുന്ന ഒരു ഐലൻഡിന്റെ പേരിലാണ്. സോ ഐലൻഡിന്റെ പേരിൽ നടക്കുന്ന തർക്കത്തിനിടയിൽ ഇങ്ങനൊരു നീക്കം റഷ്യ നടപ്പാക്കിയത് ജപ്പാനെയും അതിശയിപ്പിച്ചിട്ടുണ്ട്. കാരണം ജപ്പാൻ പല കമ്പനീസിനെയും ഇന്ന് റഷ്യയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയെ ഉപരോധിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഉപരോധിക്കുന്നുവെന്നും ഞങ്ങളും യുക്രൈൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിലകൊള്ളുന്നുവെന്നുമായിരുന്നു ജപ്പാൻ പ്രഖ്യാപിച്ചത്. സ്വീയ നീക്കം ഇന്ന് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം ജപ്പാൻ ഉൾപ്പെടുന്ന G7 കൺട്രീസ്, ഒരു പവർഫുൾ ആയിട്ടുള്ള വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള കൺട്രീസാണ് ഈ ഒരു 7 കൺട്രീസ്. സോ ഇതിൽ ജപ്പാനും ഉൾപ്പെടുന്നുണ്ട്. ഈ കൺട്രീസ് റഷ്യയുടെ പല അസറ്റുകളും ഫ്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫ്രീസ് ചെയ്ത അസറ്റിൽ നിന്ന് വലിയൊരു നഷ്ടമാണ് റഷ്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു കൗണ്ടറായിട്ടുള്ള ഒരു നീക്കമായിരിക്കാം റഷ്യയുടെ ഒരു നീക്കമെന്നാണ് പല വിധത്തിലും അഭിപ്രായപ്പെടുന്നത്. കാരണം ജപ്പാന് മാത്രമല്ലാതെ ഇന്ന് റഷ്യക്കെതിരായിട്ടുള്ള സംസാരം ഉയർത്തിപ്പിടിക്കുന്ന ചില രാജ്യങ്ങളെയും ഇവിടെ റഷ്യ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വീഡനെയും ഫിൻലാൻഡിനെയും ടാർഗറ്റ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ സ്വീഡൻ, ഫിൻലാൻഡ് ഈ രണ്ട് രാജ്യങ്ങളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയ അന്നു മുതൽ തന്നെ ശക്തമായി വാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സംഘർഷത്തിൽ ബാൾട്ടിക് റീജിയനിലുള്ള ലിത്വാനിയ, എസ്റ്റോണിയ, ലാറ്റ്വിയ തുടങ്ങിയ കൺട്രീസ് റഷ്യക്കെതിരായിട്ട് നാറ്റോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഈ ബാൾട്ടിക് റീജിയനിലെ കൺട്രീസിനെ റഷ്യ യുക്രൈനെ അധിനിവേശം ചെയ്യുന്ന അതേ സമയത്ത് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമോ എന്ന് പറയുന്ന ആശങ്ക ഇവിടെ ശക്തമായി മാറിയിട്ടായിരുന്നു. സോ അതിനിടയിലായിരുന്നു സ്വീഡനും ഫിൻലാൻഡും ഞങ്ങളും നാറ്റോയിൽ ചേരേണ്ട ആവശ്യകത ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ഞങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് മാധ്യമങ്ങളോട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ ഒരു വാർത്ത തന്നെയായിരുന്നു റഷ്യയെ ചൊടിപ്പിച്ചത്. സോ റഷ്യ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്ന് ഇതിനെ നടപ്പാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ മാപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റീജിയൻ, ഇത് പൊതുവെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വേറെ ഏതോ രാജ്യത്തിൻ്റെ ഒരു പ്രദേശമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇത് റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടാതെ റഷ്യയുടെ ഒരു ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇതിനെ കലിൻഗ്രേഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സോ ഇവർ കലിനിൻഗ്രേഡിൽ റഷ്യ അവരുടെ ആണവായുധം വിന്യസിപ്പിച്ചായിട്ട് പലതരം വാർത്തകൾ 2014 ശേഷം ശക്തമായി മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഇസ്കാൻഡർ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. ഇത് ഷോർട്ട് റേഞ്ച് മിസൈൽസ് ആണ്, പക്ഷേ ഇതിൽ ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിക്കാൻ സാധിക്കും. സോ അങ്ങനെ ഷോർട്ട് റേഞ്ചിലുള്ള ഈ ഒരു മിസൈൽ ഈ ഒരു പ്രദേശത്ത് റഷ്യ ഓൾറെഡി വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് 75 കിലോമീറ്റർ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് പോളണ്ടിൻ്റെ അതിർത്തി വരുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ബാക്കിയുള്ള പല യൂറോപ്യൻ കൺട്രീസും വരുന്നുണ്ട്. സോ ഇവിടെ വിന്യസിപ്പിക്കുന്ന മിസൈൽസിന് ഈസി ആയിട്ട് ജപ്പാൻ, ജർമ്മനിയുടെ ബെർലിനെ പോലും ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നൊരു കാര്യം റഷ്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ഈ പ്രദേശം എങ്ങനെ റഷ്യയുടെ ഭാഗമായെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് ആക്ച്വലി രണ്ടാം ലോകമായുധം അവസാനിക്കുന്ന സമയത്ത് ജർമ്മനിയുടെ ഒരു ഭാഗമായിരുന്ന പ്രദേശമായിരുന്നു. ജർമ്മനി കൺട്രോൾ ചെയ്തൊരു പ്രദേശമായിരുന്നു. പക്ഷെ അത് പിന്നീട് USSR പിടിച്ചെടുക്കുകയും സോ USSR ആദ്യമായി പിടിച്ചെടുത്തിയൊരു പ്രദേശത്ത് തന്നെ USSRന് വിട്ടുകൊടുക്കാനായിട്ട് അമേരിക്കയും UK ഒക്കെ തയ്യാറായിരുന്നു. സോ അങ്ങനെയായിരുന്നു ഈ ഒരു പ്രദേശത്തിൻ്റെ കൺട്രോൾ ഇപ്പോഴും റഷ്യക്കായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രദേശത്തിന് സ്ട്രാറ്റജിക് ആയിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് യൂറോപ്പിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് റഷ്യക്ക് സാധിക്കുമായിരുന്നു. സോ ആ ഒരു സമയം മുതൽ തന്നെ റഷ്യ അവർക്ക് വരുന്ന ആപത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഡിഫൻസ് പ്ലാനിങ്സ് നടപ്പാക്കിയിട്ടുണ്ട്. സോ ഇന്ന് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന പദ്ധതികളും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് യുക്രൈൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ യുക്രൈൻ്റെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഇന്ന് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഈ സിറ്റിയെ കെർസൺ സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ കെർസൺ സിറ്റി എന്ന് പറയുന്നത് ക്രീമിയയിൽ നിന്ന് കുറച്ച് മാത്രം അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന, അവരുടെ സദേൺ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. മാപ്പിൽ കാണുന്ന ഈ ഒരു പ്രദേശം യുക്രൈൻ്റെയും ഈ ബ്ലാക്ക് സീയിലോട്ടുള്ള ഒരു പോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഈ പോർട്ടിനെയും ഈ ഒരു തുറമുഖത്തിനെയും ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ കൺട്രോളും ഇന്ന് റഷ്യൻ സൈന്യമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ റഷ്യ അടുത്തായിട്ട് കീവിലോട്ട് നീങ്ങുന്നുണ്ട്. സോ ഓൾറെഡി ഈ കാർക്കീവിലും ശക്തമായ റഷ്യൻ പ്രസൻസ് ഉണ്ട്. ഇങ്ങനെ റഷ്യ കീവ്, കാർക്കീവ്, ഈ ഒരു സൗത്ത് സൈഡിലുള്ള റീജിയൻ എല്ലാം തന്നെ പിടിച്ചെടുത്തുകൊണ്ട് യുക്രൈൻ്റെ മേലെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ പ്രശ്നങ്ങളെ വീണ്ടും വലിച്ചു നീട്ടി ഒരു ടോക്കിലോട്ട് എത്തിച്ച ശേഷം അത് റഷ്യക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ സമാധാന ചർച്ചകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇന്നും പല ലോക നേതാക്കളും ഇതിലിടപെട്ടുകൊണ്ട് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പുടിനുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പോലും അദ്ദേഹം ഈ വിഷയങ്ങൾ ആയുധം ഉപേക്ഷിക്കാനും സംസാരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്ന് പുടിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് പുടിനാണെങ്കിൽ ഞങ്ങൾ എന്ത് എയിമാണോ യുക്രൈനിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗോള്, ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാതെ ഇവിടെ നിന്ന് പിന്മാറില്ല എന്നും അത് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. സോ പുടിന്റെ ഈ ശക്തമായ ദീർഘവീക്ഷണം ഇനിയുള്ള ദിവസങ്ങൾ നടപ്പാക്കാൻ പോകുന്ന ഈ അഗ്രസീവായ ആക്ഷൻസ് എല്ലാം തന്നെ റഷ്യയെ കൂടുതൽ കുഴപ്പത്തിലോട്ട് ആക്കിയേക്കാം. ടൊയോട്ടോ, പിന്നെ ബോയിങ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ ഓൾറെഡി ഇവിടെ റഷ്യ ഉപരോധിച്ചായി. ആപ്പിൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ ഒരു ഉപരോധത്തിൽ പങ്കാളിയാകുന്നത് റഷ്യയുടെ എക്കോണമിയെ താർക്കുമെന്ന് പറയുന്നത് തീർത്തും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. സോ ഇവിടെ ഇന്ത്യക്ക് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്. സോ എങ്ങനെയായിരിക്കും ഇന്ത്യ ഈ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ചോദ്യചിഹ്നം തന്നെ ഇവിടെ മുന്നിൽ കാണുന്നുണ്ട്. ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ പക്ഷം പിടിച്ച് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യതയുണ്ടോ എന്ന രീതിയിൽ പോലും ഇന്ന് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഇന്ത്യ ഒരു പക്ഷവും പിടിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ശരിയുണ്ടോ അല്ലാതെ തെറ്റാണെന്നാണ് തോന്നുന്നത്? അതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നിരവധി മനുഷ്യരാണ് അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ നമുക്കും അതിൽ സങ്കടമുണ്ട്. ഒരു മാനസികമായ അടുപ്പം ഇന്ന് പലർക്കും യുക്രൈനുമായിട്ടുണ്ടെങ്കിലും ഇതിൽ റഷ്യയുടെ ഒരു ഇൻവോൾവ്മെന്റിന് കാരണക്കാരായി മാറുന്നത് അമേരിക്കയാണെന്ന കാര്യത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും തിരിച്ചറിയേണ്ട ആവശ്യകത വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അമേരിക്കയുടെ റോളും ഇവിടെ ഒഴിവാക്കിക്കളയാൻ സാധിക്കില്ല. സോ ഈ ഒരു വിഷയങ്ങളെ എങ്ങനെയെല്ലാം തങ്ങൾക്ക് സാധകമായി മാറ്റാൻ സാധിക്കുമോ ആ കാര്യത്തിലെല്ലാം തന്നെ ലോകരാജ്യത്തിലെ പല നേതാക്കളും കൃത്യമായ പല നീക്കങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ നേതാക്കന്മാരുടെ ഈ ഒരു ഇൻവോൾവ്മെന്റ് ഇന്ന് ലോകത്തെ തന്നെ നശിപ്പിക്കുമോ എന്നൊരു തോന്നൽ നമുക്ക് മുന്നിൽ വന്നേക്കാം. സോ അത് അങ്ങനെ നടക്കാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ച് ദിസ് വീഡിയോ. ജയ്.